വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ധാരണ ഉണ്ടോ തലയിൽ? അതേപോലെ തന്നെ എന്നും മുടി കൊഴിച്ചിലുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാത്തവരായിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണെന്നിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഏതാണെന്നുള്ള ഒരു ഇതുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാല് ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഹെയർ ബ്രൈറ്റ് ഹെർബൽ ഓയിൽ എന്നാണ് ഇതിന്റെ പേര്. മെയിൻ ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, നമ്മുടെ തലമുടി കൊഴിച്ചില് പൂർണ്ണമായിട്ട് മാറും, അതുപോലെ തന്നെ തലയിലുള്ള താരനും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പൊ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് മൂന്ന് ബോട്ടിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓ മൈ ഗോഡ്, മൂന്ന് ബോട്ടിലാ? മൂന്ന് ബോട്ടിൽ കൊണ്ട് നമ്മുടെ ഹെയറിലുള്ള എല്ലാ പ്രോബ്ലംസും മാറുന്ന വെച്ചാല് എന്റെ പൊന്നു, അത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. അത് ചെറിയൊരു കാര്യമല്ല, വലിയ വലിയ വലിയൊരു കാര്യം തന്നെയാണ് അത്. നിങ്ങൾ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഈ മൂന്ന് ബോട്ടിൽ ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് അല്ലേ, ഒരു 2 to 3 മന്ത്സ് നമുക്ക് ഉപയോഗിക്കാം, ഒരു കാലയളവാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണെങ്കിൽ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഇതിൽ വീണ്ടും ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയാണ്, 3 ബോട്ടിൽസ് കൊണ്ട് നമുക്ക് നമ്മുടെ തലയിലെ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പൊ തലയിലെ പേൻ ശല്യമാണോ, ഉറക്കമില്ലായ്മയാണോ, തന്നെ സോറിയാസിസ് പോലെയുള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമായിക്കോട്ടെ, അതെല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ച് മാറും. തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. അതും വെറും 3 ബോട്ടിൽ കൊണ്ടാണ് കേട്ടോ എനിക്ക് വളരെയധികം റിസൾട്ട് കിട്ടിയത്. ആദ്യത്തെ ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ തലയിലെ എല്ലാ താരനും പോയി. പിന്നെ 2 ബോട്ടിലും കൂടെ ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലും കംപ്ലീറ്റ് ആയിട്ട് മാറി. 3 ബോട്ടിൽ കൊണ്ട് നമുക്ക് ഇത്രയധികം അത്ഭുതം വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊരു റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി താരം പോകാനുള്ള എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ, എന്തെങ്കിലും മരുന്നുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏക ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഹെയർ ബ്രൈറ്റ് ഹെയർ ഹെർബൽ ഓയിൽ കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓയിൽ. നമ്മുടെ തലയിലെ കംപ്ലീറ്റ് ആയിട്ട് താരനും, ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് താരനും, പിന്നെയുള്ള 2 ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫോളും കംപ്ലീറ്റ് ആയി മാറുന്ന ഒരു ഓയിലാണിത് കേട്ടോ. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഈ പാക്കിങ്ങിനെ പറ്റി ഞാൻ പറയാം. ഈ പ്രൊഡക്റ്റ് ഇതേപോലെ ഒരു സ്ക്വയർ, ഇതല്ലേ, വൈറ്റ് ആൻഡ് ഗ്രീൻ ഒരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് അവർ എടുത്തു കാണിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എടുത്തു കാണിക്കുന്നത് ഇതുപോലുള്ള ഒരു ഹട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹട്ടാണ്. അതിനി വയനാട് എന്ന് എടുത്തു പറയാത്തക്ക രീതിയിൽ എന്താന്ന് വെച്ചാല്, ഇത് മാനുഫാക്ചേർഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് മുത്തങ്ങ പി ഒ വയനാട്, മുത്തങ്ങ വയനാട്ടിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ആദിവാസികളാണ് മെയിൻ ആയിട്ട്, കേരളത്തിൽ തന്നെ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പൊ തന്നെ നമുക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാം അല്ലെ. അപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നത് കൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത, 3 മാസം കൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയിലുള്ള താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മാറും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയി. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. തന്നെ ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്ലയുടെ പടണ്ട്, അതുപോലെ തന്നെ കറ്റാർവേഴയുടെ ഒരു പിക്ചറും കൂടി ഉണ്ട്. 100% ആയുർവേദിക് എന്നും കൂടെ അവർ എഴുതിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ആന്റി ഹെയർ ഫോൾ, ഹെൽത്തി ആൻഡ് തിക് ഹെയർ ആൻഡ് പ്രിവെന്റ് ഡാൻഡ്രഫ്. ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് കാര്യം, 3 കാര്യങ്ങളാണ്. എന്താണ്, ഹെയർ ഫോൾ കുറയ്ക്കുക, അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കുക, നല്ല തിക്ക് ആൻഡ് ഹെൽത്തി ഹെയർ നമുക്ക് ഉള്ള മുടിയെ കൊഴിയാതെ സംരക്ഷിക്കുക അല്ലെ. ഇത് 3 ആണ് ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്ത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ബ്രിങ്ക, ദേവദാരു, ബ്രഹ്മി, അംല, തുളസി, കർപ്പൂര, അങ്ങനെ ഒരുപാട് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ വലിയൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിന്റെ എത്ര ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബോട്ടിലിന്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 100 ml ബോട്ടിലാണ്, ഇതിന് 350 രൂപയുണ്ട് വില വരുന്നത്. എന്റെ പൊന്നു, ഇത്രയധികം വില എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ 3 ബോട്ടിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓൾമോസ്റ്റ് ഒരു 1050 rupees ആണല്ലേ വരുന്നുള്ളൂ, വളരെ കുറച്ച് എമൗണ്ട് ആണല്ലേ. നമ്മൾ ഒരു ഡോക്ടറെ കാണണം, പിന്നെ മരുന്ന് വാങ്ങിക്കണം, പിന്നെ അത് യൂസ് ചെയ്ത് ഫലിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയണം. ഇത് അങ്ങനെ എത്ര രൂപയാണ് നമ്മൾ കളയുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 ബോട്ടിൽ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, ഒരു ബോട്ടിൽ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഫലം കണ്ടു തുടങ്ങുന്നു. അപ്പൊ പിന്നെ സെക്കൻഡ് തേർഡ് ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു അല്ലെ. ഫസ്റ്റ് ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാ റിസൾട്ടും കിട്ടി തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അത് സെക്കൻഡിലേക്കും തേർഡിലേക്കും കിടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ 1000 രൂപ മുടക്കിയിട്ട് നമുക്ക് നമ്മുടെ തലയിൽ എന്തെങ്കിലും വരുന്ന സ്കിൻ പ്രോബ്ലംസോ അതേപോലെ എന്ത് താരൻ്റെ മുടി കൊഴിച്ചിലും പേൻസിലും എന്തോ ആയിക്കോട്ടെ അത് മാറിക്കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇതിൽ ഇവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുകൾ, അതിൻ്റെ എന്താണ് അതിൻ്റെ യൂസ് ഡയറക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഓയിലിന്റെ പ്രത്യേകതകളെ പറ്റി അറിയണമെങ്കിൽ ഈ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതേപോലെയാണ് ഈ ബോട്ടിൽ ഇരിക്കുന്നത്.
ഇതിന് പുറമെ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാക്കിങ്ങിലുള്ള അതേ ഒരു സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിന് പുറമെ ഇതിനകത്ത് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇതെങ്ങനെയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ദാ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പുറമെ ഇതേപോലെ ഒരുപാട് പ്രതിവിധികൾ, എത്രയൊക്കെ നമ്മുടെ തലയിലുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതിവിധി എന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇത് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മുടികൊഴിച്ചിലും താരനും. പിന്നെ ഇതിന്റെ വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കി, കാരണം 3 മാസം നമ്മൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണമല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയപ്പോൾ അവർ കൂടുതലായും പറയുന്നത് കഷണ്ടിക്ക് ഒരിക്കലും മാർക്ക് ഒരു മരുന്നില്ല കേട്ടോ. അപ്പൊ കഷണ്ടിക്ക് ഉള്ളവര് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് ഡെഡ് സെൽസ് കൂടിയിട്ടാണല്ലോ അല്ലെ നമ്മുടെ കഷണ്ടി വരിക. അപ്പൊ കഷണ്ടിയിൽ ചിലപ്പോൾ ഒരുപാട് സെൽസ് നശിക്കാതെ ഇരിക്കുന്നുണ്ടോ, അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു പുതിയൊരു റീഗ്രോത്ത് വന്നിട്ട് നമ്മുടെ വീണ്ടും മുള വന്ന് എന്താ പുതിയ ഹെയർസ് വരും എന്നാണ് ഇവര് കൂടുതലായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഇതിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഷണ്ടി വരാതിരിക്കാനും വന്നിട്ടുള്ള ഹെയർസ് പോവാതിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഓയില്. അത് ഞാൻ തന്നെ യൂസ് ചെയ്ത് പറഞ്ഞല്ലോ, നമ്മുടെ ഹെയർ ഫോളിലൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓയിൽ എന്നല്ല ഒരു ഔഷധം എന്ന് തന്നെ പറയാം അല്ലേ. അതുപോലെ തന്നെ അവർ പിന്നെ സെക്കൻഡറി ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് സോറിയോസിസ്, അതുപോലെ തലവേദന, കുട്ടികളിലെ ചുണങ്ങ്, ഉറക്കമില്ലായ്മ, ചുണങ്ങ്, അങ്ങനെയുള്ള ഈ കുട്ടികളിലെ ചുണങ്ങ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തലയിൽ ഒരു പൊറ്റൊക്കെ വരില്ലേ, അപ്പൊ അതെല്ലാം ഇത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാൾ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി പോയി കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സോറിയാസിസ്, സോറിയാസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു നമ്മുടെ ശരീരത്തും അതുപോലെ തന്നെ തലയിലും ഒക്കെ കണ്ടുവരുന്ന താരൻ കൂടി ഒരുമാതിരി ഒരു ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്, അതിനൊക്കെ വളരെയധികം പ്രതിവിധിയുള്ള ഒരു മരുന്നാണ് ഇതെന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ മുഖക്കുരു കറുത്തപാട്, അപ്പൊ ഇതെങ്ങനെയാണ് മുഖക്കുരു കറുത്തപാടിന് യൂസ് ചെയ്യുക അല്ലേ. അതായത് ജസ്റ്റ് നമ്മൾ തലയിൽ തന്നെ ഓയിൽ ചെയ്തതിന് ശേഷം മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ മുഖത്തെ കറുത്തപാടുകളോ അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടെങ്കിൽ അത് വളരെയധികം ശമിക്കും എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ അടുത്ത ഡൗട്ട് വരുന്നത് അല്ലെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് 30 മിനിറ്റ് നമ്മുടെ തലയിൽ തേക്കുക. തേച്ച് അതായത് നമ്മൾ നന്നായി മസാജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് മസാജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഈ ഓയിലിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മുടെ തലയ്ക്ക് ഇണങ്ങാനൊക്കെ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തേച്ച് നമ്മുടെ തലയിലേക്ക് ഇണക്കം വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഒരാഴ്ച 10 മിനിറ്റ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് 30 മിനിറ്റ് മാറ്റി, കുളിക്കുന്നതിന് മുമ്പ് 30 മിനിറ്റ് മാറ്റി നമ്മൾ ഇത് തലയിൽ തേക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദിക് ആയിട്ടുള്ള എന്തെങ്കിലും മൈൽഡ് ഷാമ്പു, ഇപ്പോൾ ദീദി, ധാത്രി അങ്ങനെയുള്ള എന്തെങ്കിലും മൈൽഡ് ഷാമ്പൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ താളിപ്പൊടി അതേപോലെ തന്നെ ചെറുപയർ പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. സോപ്പ് ഒരിക്കലും ഉപയോഗിക്കരുത്. സോപ്പ് നമ്മുടെ ശരീരം വൃത്തിയാക്കുക മാത്രമേ അതിൻ്റെ ഒരു യൂസ് ഉള്ളൂ. പക്ഷെ തലയിൽ ഒരിക്കലും ഇടരുത്. തലയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി വളരെയധികം എന്താ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴിക്കരുത്. ആയുർവേദിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ 6 ml എടുത്തിട്ടാണ് ഡെയിലി യൂസ് ചെയ്യേണ്ടത്. അത് ഒരു 3 teaspoon ആണ് ഒരു 6 ml ഒരു ക്വാണ്ടിറ്റി പറയുന്നത്. അത്രയും എടുത്ത് നമ്മൾ തലയിൽ നന്നായിട്ട് തേക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. 3 മാസം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ല ഇതിന് ഈ ജീവിതാവസാനം വരെ ഉപയോഗിക്കണം, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 3 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ ഇപ്പോൾ വളരെയധികം ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട, അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ദാ ശരിക്കും ദാ ഇതൊരു യെല്ലോയിഷ് കളറിലാണ് കിട്ടുന്നത്. സ്മെൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും ഒരു കാച്ചി എണ്ണയുടെ ഒരു മണമാണ്. കാച്ചി എണ്ണ എന്ന് പറഞ്ഞാൽ ചില ഇപ്പോൾ പാഷൻഡ് ആയുർവേദിക് ഹെയർ ഓയിൽ ഞാൻ പറഞ്ഞു, ഞാൻ അത് യൂസ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരുമാതിരി കുത്തണ സ്മെല്ലാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെയധികം നല്ലൊരു സ്മെല്ലാണ്. നമുക്കത് തലയിൽ വെച്ചാൽ തന്നെ ഈ ചിലതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ തലവേദന എടുക്കില്ല, അങ്ങനെ ഒരു യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്നല്ലോ, ഒരു യാതൊരുവിധ മാറ്റവും ഇല്ല. ഇനി ഇതിൽ ഒരുപാട് ഡയറക്ഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ മുടി കൊഴിച്ചിൽ, താരൻ, മുടി പൊട്ടി പോവുക, അറ്റം പിളരുക, വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക, പേൻശല്യം, അതാണ് മെയിനായിട്ടുള്ള സബ് ആയിട്ടുള്ള ഒരു പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതെന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്.
അതേപോലെ തന്നെ ചുടങ്ങ്, ചൊറി, വിട്ടുമാറാത്ത തലവേദന, ഉറക്കമില്ലായ്മ, അലർജി കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ട്, തുമ്മല്, മറ്റു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ഔഷധമാണെന്ന് കൂടെ പറയാം. ഒരുപാട് ഒരുപാട് സൊല്യൂഷൻസ് ആണ്. ഞാൻ മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്തത് നമ്മുടെ തലയിലെ താരനും അതുപോലെ മുടി കൊഴിച്ചില്ല, എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്കും ഇതേപോലെ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം. അപ്പൊ ഞാൻ യൂസ് ചെയ്തു, 3 മാസം ഉപയോഗിച്ചു, വളരെയധികം റിസൾട്ട് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്ത് തരുന്നത് തന്നെ. പിന്നെ യാതൊരു വിധ ഒരു സൈഡ് എഫക്ട്സ് ഞാൻ എനിക്കിതിൽ പറയാനായിട്ടില്ല, കാരണം 100% ആയുർവേദിക് ആണ്. അതുപോലെ തന്നെ നല്ലൊരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കാച്ചിയെടുക്കുന്ന പോലെ ഒരു മണമാണ് വരുന്നത്. ഇപ്പൊ ബ്രഹ്മി, കറ്റാവാഴ, കയ്യൂഞ്ഞം, നെല്ലിക്ക, ദേവദാരം എന്തെങ്കിലുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ എല്ലായിടത്തും കിട്ടുന്ന ഒരു പ്രൊഡക്ട്സ് തന്നെയാണ് അല്ലെ, ആയുർവേദിക് പ്രൊഡക്ട്സ് തന്നെയാണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പൊ ഇതിന് ഇത് ഇനി എവിടെ കിട്ടും എന്നാണ് ഒരു സംശയം. അപ്പൊ ഞാൻ പറയാം, ഇത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഇത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കിൽ ഇതിന്റെ ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറിയർ വഴി വരികയാണ് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയധികം ആവശ്യമുണ്ടോ അത്രയധികം നമ്മൾ നമ്പേഴ്സ് അതേപോലെ അക്കൗണ്ട് വഴിയാണ് പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. വേറെ വിധ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല നമുക്ക്. ഇതേപോലെ തന്നെ ഇത് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പിന്നെ ഇതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കൂടെ പോയി ഒന്നുകൂടി നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂസും ഒക്കെ വായിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതൊരിക്കലും സ്പോൺസേർഡ് വീഡിയോ ഒന്നല്ല, ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഫോൺ നമ്പറും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പൊ ആവശ്യമുള്ളവർ എനിക്ക് എൻ്റെ ഈ ഒരു ചാനൽ താഴെ കമന്റ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ എടുത്തതായിരിക്കും. ബൈ.